സെഗ്മെന്റ് നമുക്ക് ഹെയർ കളേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് വർഷം മുമ്പ് തൊട്ട് തന്നെ ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കളേഴ്സിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ വിവിൽ നറിഷ്യ സ്കിൻ ബ്യൂട്ടി സെഗ്മെന്റിൽ അപ് കറന്റ് ഹെയർ കളർ ട്രെൻഡ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഷെഫിന ഐ എം സോ എക്സൈറ്റഡ്. ഇന്ന് ഏത് കളറാണ് നമ്മൾ ഹെയറിൽ കൊടുക്കാൻ? മജന്ത റെഡ്. ഓ മജന്ത റെഡ്. ശരി, നമുക്ക് ഇപ്പോഴത്തെ കളർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ റോയൽ ബ്ലൂ, യെല്ലോ കളർ, ഗ്രീൻ കളർ ഒക്കെ ഹെയർ കളേഴ്സ് കൊടുക്കാൻ. ബ്ലോണ്ട്, ബ്ലോണ്ട്, ഇങ്ങനെ ഒരുപാട് കളേഴ്സ് നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത കളേഴ്സ് ഒക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മജന്ത റെഡിന്റെ ഹെയർ കളർ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. ഇപ്പോൾ നമ്മൾ ഹെയർ കളർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്രൗൺ സെക്ഷനിലാണ് കൊടുക്കുന്നത്. കാരണം ക്രൗൺ സെക്ഷനിൽ നമ്മൾ ഹെയർ കളർ കൊടുത്തു കഴിഞ്ഞാൽ ഫേസിലേക്ക് നല്ലൊരു ഫെയർനെസ് കിട്ടും. കാരണം എനിക്ക് തോന്നുന്ന സാധാരണ കാണുന്നതിൽ നിന്നും കളറിങ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് കളർ തന്നെ ഭയങ്കര ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യും. മജന്ത റെഡ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈറ്റ്സിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഫേസ് നല്ല ലിപ്സ്റ്റിക്ക്, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഫെയർനെസ്. നമ്മൾ പൊതുവേ നമ്മുടെ ഒരാളുടെ ഭംഗി എന്ന് പറയുന്നത് മൊത്തം ഹെയർ. അതെ അതെ, ഇപ്പൊ അങ്ങനെ ആ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിലും കൂടുതലും പേരും ഇപ്പൊ എനിക്ക് തോന്നുന്നത് പ്രിഫർ ചെയ്യുന്നത് മജന്ത റെഡ്. എല്ലാ കളേഴ്സിനും കൂടെ പോകും, എല്ലാ സ്കിൻ ടോൺ കളറിനും കൂടെ നമ്മുടെ മജന്ത റെഡ് കളർ പോകും. പക്ഷേ ഹെയർ കളർ അതർ കളേഴ്സ് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. പൊതുവെ നമ്മൾ ഡാർക്ക് ആണെങ്കിൽ ചില കളേഴ്സേ ചേരുള്ളൂ, അല്ലെങ്കിൽ ഫെയർ ആണെങ്കിൽ ചില കളേഴ്സേ ചേരുള്ളൂ. അതുകൊണ്ട് ഹെയർ കളർ ചെയ്യുമ്പോൾ ആലോചിച്ച് നന്നായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ കട്ടിങ്സ് കൊടുക്കലാണ്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് കട്ട്, ലെയർ കട്ട്, പൈ ലെയർ, സ്ട്രോബെറി, ഇങ്ങനത്തെ കുറേ കട്ടിങ്സ് ആണ്. അപ്പോൾ കൂടുതലും പേരും പ്രിഫർ ചെയ്യുന്നത് ഈ എൻഡിലെല്ലാം കളറിങ് വരാണ്. പിന്നെ ഫേസിലേക്ക് വരുന്ന ഈ ക്രൗൺ സെക്ഷനിൽ ഒന്നോ രണ്ടോ സ്ലീക്കും, അതുപോലെ തന്നെ ഈ ഫുൾ ഹെയറിൻ്റെ എഡ്ജിലും കളറിങ് കൊടുക്കാൻ, അതാണ് നമ്മൾ ഈ പ്രൊഫഷൻ ചെയ്യുന്നത്. നമ്മുടെ തുമ്പിൽ മൊത്തം കളേഴ്സും ക്രൗൺ സെക്ഷനിലുമാണ് നമ്മൾ കൂടുതൽ കളേഴ്സ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്രൗൺ സെക്ഷൻ എടുത്തു. ഓക്കെ, അത് നമ്മൾ ക്ലിപ്പ് ചെയ്ത് മാറ്റി വെച്ചു. ഓക്കെ, ഓക്കെ, ക്രൗൺ സെക്ഷൻ എടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ഫുൾ ഹെയർ നമുക്ക് പോണിറ്റയിൽ കെട്ടാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മൾ ആ ക്രൗൺ സെക്ഷൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് വേണം ഹെയർ കട്ടിങ് കൊടുക്കാൻ. അതായത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഫുൾ ഹെയറും എടുത്ത് ഹെയർ സ്റ്റൈലും ചെയ്യരുത്. ക്രൗൺ സെക്ഷൻ, അതായത് ഫ്രണ്ട് പോർഷനാണ് നമ്മുടെ ഫേസിന് ഓരോ ഗെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രൗൺ സെക്ഷൻ എപ്പോഴും നമ്മൾ മാറ്റണം. ലാസ്റ്റ് ആണല്ലേ ക്രൗൺ സെക്ഷൻ ചെയ്യേണ്ടത്. നമ്മുടെ ഫേസിലുള്ള കളർ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ഈ ഹെയർ സെറ്റിംഗ് ഒക്കെ നമുക്ക് കൂടുതൽ ഭംഗി കിട്ടുന്നത് നമ്മുടെ ക്രൗൺ സെക്ഷൻ, അതായത് ഈ പോർഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ആദ്യം ബാക്ക് സെക്ഷനൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ്, ലാസ്റ്റ് മാത്രമാണ് ഈ ക്രൗൺ സെക്ഷൻ ഡിസൈൻ ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ ഫേസിലുള്ള ഭംഗി മൊത്തം അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഷെഫിനത്ത, നമ്മളിപ്പോൾ പൊതുവേ ഹെയർ കളേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഷാംപൂസിനൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ കളർ ചെയ്ത ഹെയറിന് ഡിഫറെന്റ് ആയിട്ടുള്ള ആഫ്റ്റർ കെയർ ഷാംപൂ യൂസ് ചെയ്യണം. ഓക്കെ, അത് കളേർഡ് ഹെയറിന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഷാംപൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഹെയർ കളർ ചെയ്യുമ്പോൾ ഡ്രൈനെസ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? ഹെയർ കളറിങ്ങിലാണ് ഏറ്റവും കൂടുതൽ മുടി ഡാമേജ് ആവുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ അമോണിയ, അതായത് കെമിക്കൽ ഇല്ലാത്ത ഹെയർ കളർ വരുന്നുണ്ട്, ഇന്നോവ. ആ ഹെയർ കളറെല്ലാം ഹെയറിന് അധികം ഡ്രൈനെസ് ആക്കുന്നില്ല. പൊതുവേ ഹെയർ കളേഴ്സ് ഡ്രൈനെസ് അല്ലെങ്കിൽ സ്പിറ്റൻസ് അതൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ബിക്കോസ് ആ ഹെയർ കളറിൽ അമോണിയ എന്നുള്ള കണ്ടന്റ് കൂടുതലായിരിക്കും. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് അമോണിയ കണ്ടന്റ് ഇല്ലാതെയും കുറവായിട്ടുള്ള ഹെയർ കളേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഹെയർ കളർ യൂസ് ചെയ്യാൻ. ഹെയർ കളറിങ്ങിന് കൂടുതലും നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യാം. അതായത് വളരെ ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സുകൾ മുതൽ ടോപ്പ് ബ്രാൻഡ് വരെയുള്ള നമുക്ക് കളേഴ്സ് ഉണ്ട്. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾക്കും ഗ്രേ ഹെയർ ഉള്ളത് കൊണ്ട് എല്ലാവരും കയ്യിൽ കിട്ടുന്നതെല്ലാം തലയിൽ വരുത്തേക്ക് യൂസ് ചെയ്യാറാണ്. പക്ഷെ ഒരിക്കലും ചെയ്യരുത്. അമോണിയ കുറവുള്ള കെമിക്കൽ ഇല്ലാത്ത ഹെയർ കളർ നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ട്രെൻഡാണ് ഇപ്പോൾ ഹെയർ കളറിങ് ട്രെൻഡാണ്. എന്തും തേച്ചാൽ കളറാവും. അത് ആൺകുട്ടികളാണെങ്കിലും, ഇപ്പോൾ ഇതൊരു വൽക്കണ്ണാടി തന്നെ ഈ ഒരു പ്രോഗ്രാം ഒരിക്കലും പെൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ല. ഇപ്പോൾ കളറിങ് ആണെങ്കിലും അത് ആൺകുട്ടികൾ, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൺപിള്ളേരാണ് ഇയർ പ്ലസ്. ഇപ്പോൾ വെക്കേഷനാണ്, എനിക്ക് ഏറ്റവും കൂടുതലും ബോയ്സ് ഒരു കാതെല്ലാം കുത്തി നടക്കുന്നുണ്ട്, അതുപോലെ ഹെയർ എല്ലാം കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ബോയ്സിനും കൂടി വളരെ അവരുടെ ഒരു ട്രെൻഡാണ് മജന്ത. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു ടിപ്പ് പോലെയാണ്. അപ്പൊ നമ്മളിപ്പോ ഫുൾ പോണി കെട്ടി, അതിനുശേഷം നമ്മൾ ഒരു ബാൻഡ് ഇട്ടു. സെക്കൻഡ് നമ്മൾ അതിന് കുറച്ചും കൂടി നീക്കിക്കൊണ്ട് സെക്കൻഡ് ഒരു ബാൻഡ് ഇട്ടു. അതെ, അപ്പൊ നമ്മൾ ഈ എൻഡിലാണ് നമ്മൾ, അതെന്നുവെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഹെയർ കട്ടിങ്ങിന്
കൂടുതൽ ആ ഒരു ഭംഗി തോന്നാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇനി പ്രോഡക്റ്റ് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യണ്ടല്ലേ. മജന്ത കളർ, മജന്ത റെഡ് കളർ ഹെയർ കളർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മുടെ ഹെയർ കളർ മജന്ത റെഡ് ആണ് ഇതിൽ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഡെവലപ്പർ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ക്രീം നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഹെയറിന്റെ എൻഡിൽ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഫോയിൽ പേപ്പർ ആണ് എടുക്കുന്നത്. പെട്ടെന്ന് കളർ ആവാനും മറ്റു ഹെയറിലേക്ക് ആവാതിരിക്കാനും. നമ്മുടെ ഹെയറിലെല്ലാം ഈവൻ ആയിട്ട് അല്ലെ, നമ്മുടെ ടെയിലില് നമ്മുടെ ഇതിന്റെ തുമ്പിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം എന്ത് ചെയ്യാൻ പോകണം? നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. ഒരു 45 മിനിറ്റ്സ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മുടെ ഫുഡ് റോൾ ചെയ്യുന്ന പോലെ നമ്മൾ ഹെയർ കളർ ചെയ്തതിനു ശേഷം ഫോയിൽ പേപ്പർ ഇട്ട് ടൈറ്റ് ആക്കിയ ശേഷം അതിനെ റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് 45 മിനിറ്റ്സ് ഇത് വെയിറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, ഒരു 45 മിനിറ്റ്സ് നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ക്രൗൺ സെക്ഷൻ ആണ് എടുത്തത്, അവിടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മൾ എന്തായാലും നമ്മുടെ തുമ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത് നമ്മൾ ക്രൗൺ സെക്ഷൻ ആണ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി ഒരു 3 സ്ലീക്ക് കൊടുക്കാം. ഓക്കെ, സ്ലീക്ക് ഡിവിഷൻ നല്ല രസമായിരുന്നു. അതായത് നമ്മുടെ ക്രൗൺ പോർഷൻ എടുത്ത് ഹെയർ എടുത്തതിന് ശേഷം ടെയിൽ കോംബ് കൊണ്ട് നമ്മളിങ്ങനെ പാമ്പ് പോകുന്ന ഇങ്ങനെ സിഗ്സാഗായിട്ട് എടുത്ത് ആ 3 ലെയർ മാത്രം എടുത്തിട്ട് ബാക്കി 3 ലെയർ വിട്ടിട്ട് ആ മേളിലാണ് കളർ ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ നമ്മൾ സ്ലീക്ക് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ക്രൗൺ പോർഷനിൽ നമ്മൾ ലെയർ എടുത്തിട്ട് കളർ ചെയ്തു. ആൻഡ് നമ്മുടെ തുമ്പിലും അല്ലെ, ഹെയറിന് തുമ്പിലും നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞു. ഒരു 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് കളർ വെച്ചിട്ടുള്ള നമുക്ക് നോക്കാം. അപ്പം കളറിങ് കഴിഞ്ഞു, നമുക്ക് 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ശേഷം വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഹെയർ കളറിങ് കഴിഞ്ഞു, 45 മിനിറ്റ്സും കഴിഞ്ഞു, നമ്മൾ വാഷ് ചെയ്തു. ഇനി നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യണം അല്ലേ. ഓക്കെ, നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്ത് നമുക്ക് ഹെയറിന്റെ കളർ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു കളറിങ് ഉണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ ടോൺ ആണ് ഇത്. ഇനി കട്ട് ചെയ്ത് അതായത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ല, അത് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നവരെ ഈ ഹെയറിൽ ഈ കളർ സ്റ്റേ ചെയ്യും. പിന്നെ നമ്മൾ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യേണ്ടത് ഇതിന് അമോണിയ ഇല്ലാത്തത് കൊണ്ട് ഇതിൽ അധികം ഹെയറിന് ഡാമേജ് ഒന്നും വരത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രൊട്ടക്ഷനുള്ള ഷാംപൂ ആണ്, കളറിംഗ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണം. ഓക്കെ, എന്തായാലും ഈ കളർ ഞാൻ കണ്ടതിലെ മജന്ത റെഡ് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര റെഡായിട്ടൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ കളർ നമ്മൾ വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ മോഡസ്റ്റ് കളർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് പൊതുവേ ഈ ഓവറായിട്ട് ഹെയർ കളർ ചെയ്യുമ്പോൾ നമുക്ക് പബ്ലിക് ഫംഗ്ഷൻ മാരേജിൻ്റെ അച്ഛനമ്മയുടെയൊക്കെ പോകുമ്പോൾ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഇത് നമുക്ക് കളർ ഉള്ളതുകൊണ്ട് പക്ഷേ എന്നാലും സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കൂടുതലായിട്ട് ഈ വെളിച്ചത്തിലൊക്കെ നമുക്ക് സൺലൈറ്റിൻ്റെ അടിയിലൊക്കെ പോകുമ്പോഴായിരിക്കും ഈ കളർ കുറച്ചും കൂടി ഇങ്ങനെ പ്രൊജക്റ്റ് ആയിരിക്കുന്നത്. നൈറ്റ് ഫംഗ്ഷനൊക്കെ ഇത് വളരെ ഗുണം ചെയ്യും. നല്ല ലൈറ്റിംഗിലൊക്കെ ഉള്ളപ്പോൾ നല്ല അതുപോലെ വെഡ്ഡിംഗ് ഫംഗ്ഷൻസ് വെഡ്ഡിംഗ് വണ്ടിനൊക്കെ ഗ്രൂമിൻ ബ്രൈഡിന്റെ ഗ്രൂമിന്റെ ഒക്കെ കൂടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഹൈലൈറ്റിംഗ് ആയിരിക്കും. നമ്മൾ പൊതുവേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര മോഡസ്റ്റ് ആയിട്ടിരിക്കും, പക്ഷെ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ കളറൊക്കെ ഇങ്ങനെ നിൽക്കും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ ഡോണ്ട് മിസ് ദിസ് കളർ മജന്ത റെഡ്. എന്തായാലും ഇന്നത്തെ വിവ നറിഷ്യ സ്കിൻ ബ്യൂട്ടി സെഗ്മെന്റിൽ നമ്മൾ ഇന്ന് ഹെയർ കളറിംഗ് ആണ് കണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് സെഗ്മെന്റിൽ കാണാം. അൻടിൽ ദെൻ, ബൈ ബൈ.